ദി വൈൽഡ് റോബോട്ട് എന്ന് പറഞ്ഞ പുതിയൊരു പടം വന്നിട്ടുണ്ട്. ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്, നമ്മുടെ ഡ്രീം വർക്ക്സ് ആനിമേഷൻ്റെ പുതിയൊരു സിനിമ. ആൻഡ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ് ആൻഡേഴ്സ് ആണ്, നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആൻഡ് നമ്മുടെ ക്രൂട്സ്, ഈ രണ്ട് സിനിമകളെയും സംവിധായകൻ. ഞാനിത് കാണുന്നതിന് മുമ്പ് എനിക്ക് ഈ ഡയറക്ടറുടെ പടമാണെന്ന് അറിയണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു റാൻഡം സ്ഥിരം സാധാരണ ഇറങ്ങാറുള്ള ഒരു നോർമൽ യൂഷ്വൽ ആനിമേറ്റഡ് മൂവി എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്. പക്ഷേ ഡ്രീം വർക്ക്സിൻ്റെ ലോഗോ വന്നപ്പോഴാണ് ഓക്കെ ഇത് കുഴപ്പമില്ലാത്തൊരു സാധനം ആയിരിക്കുമല്ലോ എന്നൊരു മൈൻഡിൽ വന്നത്. ആൻഡ് ഈ ഡയറക്ടറുടെ പേരും കൂടി കണ്ടതോടെ ഇതൊരു പക്ക ആ നമ്മളീ ക്രൂട്സിലെ ആ ഒരു ഫൺ ഫിൽഡ് ഫാമിലി റൈഡ്, അതിനൊപ്പം തന്നെ നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ പോലെയുള്ള ഒരു ഒരു ഇമോഷണൽ കണക്ഷൻ തരുന്നൊരു സാധനം, ഇതിനെ രണ്ടിനെയും കൂടി ബ്ലെൻഡായിട്ടുള്ളൊരു സാധനമാണ് ഈ സിനിമ ചർച്ച ചെയ്തത്. ഒരു ഒറ്റപ്പെട്ടൊരു ഐലൻഡ്, ആനിമൽസ് മാത്രമുള്ള അല്ലെങ്കിൽ വൈൽഡ് അനിമൽസ് മാത്രമുള്ള ഒരു ഐലൻഡിലേക്ക് ഒരു റോബോട്ട്, ഒരു സാധാരണ ഹ്യൂമനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ഒന്നും ചെയ്യാത്തൊരു പാവം റോബോട്ട് വന്ന് വീഴുന്നു. ആൻഡ് ആ ഒരു റോബോട്ടിന് ആ ഒരു ഐലൻഡിൽ നിന്ന് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ വളർത്താൻ കിട്ടുകയും ഇവർ തമ്മിലുള്ള ബോണ്ടും പിന്നീട് ആ ഒരു ഐലൻഡ് മുഴുവനായിട്ട് എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു സാധനമാണ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല സിനിമ കണ്ടു കഴിയുമ്പോൾ. ആ രീതിക്കുള്ളൊരു പടം. ഞാൻ ഈ ക്രൂട്സും ഹൗ ടു ട്രെയിൻ ഇറങ്ങേണ്ട അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഇപ്പോൾ ക്രൂട്സ് ആണെങ്കിൽ പക്ക ഒരു ഫൺ ഫീൽഡ് സാധനമാണ്, അതിൽ ഇമോഷൻസൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ടെറൈൻ തന്നെ വേറെയാണ്. ആൻഡ് ഹൗ ടു ട്രെയിൻ ഡ്രാഗൺ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. ആ ഒരു മൂന്ന് പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സ് ഒരിക്കലും പിരിയരുത് എന്ന് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ സിനിമയും സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു റോബോട്ടും ഈ ഒരു പക്ഷികുഞ്ഞും തമ്മിൽ ഉണ്ടാവുന്ന കണക്ഷൻസ് മാത്രമല്ല ഐലൻഡിലുള്ള മറ്റ് ക്യാരക്ടേഴ്സും അവർക്കൊക്കെ തന്നെ ഈക്വലി പ്ലേസ്മെൻറ്റ് കൊടുത്ത് ഈ ഒരു മിനിമൽ ടൈമിൽ ഒരു പറക്കണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. ഒരു സമയത്ത് നമുക്കൊരു ഒരു ഡയലോഗ് പോലെ ഒരു സീക്വൻസ് പോലെ അനാവശ്യമായിട്ട് നമുക്ക് തോന്നില്ല. അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആൻഡ് എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു കിടിലം പടമായിട്ടാണ് തോന്നിയത്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് എടുത്തു പറയേണ്ട സാധനം തന്നെ, കാരണം ഓരോ സീക്വൻസുകളെയും പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടുന്നത് നമ്മുടെ കണ്ണ് നിറയ്ക്കുന്നത് ഇതിലെ ആ ഒരു മ്യൂസിക്കിൻ്റെ മാജിക്കൽ എഫക്റ്റ് ഒന്നും കൊണ്ട് തന്നെയാണ്. സോ ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് വർക്കായിട്ടുള്ള ഈ വർഷത്തെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് മൂവി എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് ദി വൈൽഡ് റോബോട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് കണ്ടത്. ഇതെന്താണെന്നും ഒരു ഐഡിയ ഇല്ലാതെ കണ്ടു തുടങ്ങിയത് കൊണ്ട് എനിക്കൊരു മാരക എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടി. ഇതൊരു അന്യായ ആക്ഷൻ സാധനങ്ങളൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് അപ്രോച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പടം. ഇതിപ്പോൾ എല്ലാ ജനറേഷനും ഏത് പ്രായക്കാർക്കും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ഒരു മിഡ് ലെവലിലാണ് എല്ലാം പോയിക്കോട്ടുള്ളത്. സോ പ്രായഭേദം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു പടം. ആൻഡ് ഈ സിനിമ ഞാൻ കണ്ടത് ഡിജിറ്റലിയാണ്, കാരണം ഇത് കഴിഞ്ഞ മാസമൊക്കെ ഓൾറെഡി പുറത്തൊക്കെ റിലീസ് ചെയ്ത്. ഇപ്പോൾ ഇന്ത്യയിൽ ഐ തിങ്ക് മിനിഞ്ഞാന്നോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ എന്നാണ് ഇന്ത്യയിൽ റിലീസായത് ഈ സിനിമ. പക്ഷേ എൻ്റെ ഇവിടെ ഉള്ള തിയേറ്ററുകളൊന്നുമില്ല. സോ കഴിവതും പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കണ്ടുപോകുക. നിങ്ങളുടെ അടുത്ത് തിയേറ്ററുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റലിയും ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ഇവിടെയുള്ള വീണ്ടും കാണാം. നന്ദി.